ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണപ്പപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് വെച്ചാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണത്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് അറിയില്ല, എങ്കിൽ കുട്ടികളുടെ ഉള്ള ആളുകളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അമൃതം പൊടി വെച്ചാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ന്യൂട്രി മിക്സ് ആണത്. ഇതിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കി കൊടുത്തോളൂ. നമ്മൾ ഇത് 100% ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ടെങ്കിലും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനൊരു ലൈറ്റ് മധുരത്തിലുണ്ടാക്കുന്നത്, കാരണം നമ്മുടെ അമൃതം പൊടിക്ക് അത്യാവശ്യം മധുരമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ്. ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്, എങ്കിലും 2 ടേബിൾ സ്പൂൺ ചേർത്താലും രുചി തന്നെയാണ്. അപ്പോൾ ഏലക്കായ ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 2 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. കോഴിമുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ നമ്മളിവിടെ ദേ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അമൃതം പൊടി കൊട്ടിക്കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 കപ്പോളം കൊട്ടിക്കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ പാലാണ്. ഇനി അമൃതം പൊടി കൊട്ടിക്കൊടുക്കാം. ഞാനൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് എടുക്കാം. ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഇത് പുഴുങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ച ബാറ്റർ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതെന്ന് നോക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഒരു തട്ട് ഇഡ്ഡലി ചെമ്പിന് മുകളിൽ കമഴ്ത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് ഈ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 25 മിനിറ്റ് വരെ നമുക്ക് വേവിക്കണം. അത്രയും 20 മിനിറ്റ് to 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തത്. ഇത് നമുക്ക് ലൂസ് ആയിരിക്കും, ഇട്ട് കൊടുത്താൽ അകത്തേക്ക് പോകും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ചെറിയൊരു തിക്നെസ് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താണിത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഇനി ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് വരാം. ഒരു ഇത്തിരി ചൂട് പോകണം. അപ്പോൾ ഇതേ കണ്ടോ, നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. സൂപ്പറാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക, കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് നമുക്കിത് തരുന്നത്. അപ്പോൾ അവർക്ക് കുറുകി കൊടുത്താലൊന്നും അവർ എല്ലാ സമയവും കഴിക്കുന്നില്ല. അപ്പോൾ ഇത് 100% ഞാൻ ഉറപ്പ്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ആക്കിയാൽ 100% ഹെൽത്തി ആയി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.